കോഴിക്കോട് പുതിയാപ്പ ഫിഷിംഗ് ഹാർബറിൽ ബോട്ടുകൾക്ക് ഡീസൽ നൽകുന്നതിൽ വീഴ്ച. മത്സ്യഫെഡിന്റെ പമ്പിൽ നിന്നും പരിമിതമായ ബോട്ടുകൾക്ക് മാത്രമാണ് ഡീസൽ നിറയ്ക്കാനാകുന്നത്. മൊബൈൽ ഡിസ്പെൻസർ ഇല്ലാത്തതിനാൽ അപകടകരമായ സാഹചര്യത്തിൽ ഇന്ധനം എത്തിച്ചാണ് ബോട്ടുകളിൽ നിറയ്ക്കുന്നത്. കേരളത്തിലെ എല്ലാ ഹാർബറുകളിലും മൊബൈൽ ഡീസൽ ഡിസ്പെൻസിംഗ് സംവിധാനമുണ്ട്. ബോട്ടുകളുടെ അടുത്തേക്ക് വലിയ ടാങ്കർ ലോറികൾ എത്തിച്ച് ഡീസൽ പമ്പ് ചെയ്യുന്ന സംവിധാനമാണിത്. ലീഗൽ മെട്രോളജി അംഗീകരിച്ച സംവിധാനം കൂടിയാണ് മൊബൈൽ ഡിസ്പെൻസർ. എന്നാൽ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ ഈ സംവിധാനം ഇല്ല. അപകടകരമായ രീതിയിൽ ബാരലുകളിൽ ഡീസൽ എത്തിച്ച് ബോട്ടുകളിൽ നിറയ്ക്കുകയാണിവിടെ. വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയർന്നാൽ ഡീസൽ നിറയ്ക്കുന്നത് ശ്രമകരവുമാകും. മത്സ്യഫെഡിന്റെ പുതിയാപ്പയെ തന്നെയുള്ള ബോർഡ് മെമ്പറുടെ സ്വാർത്ഥ താല്പര്യം അതിന് പിന്നിലുണ്ട്. ഈ ഫെഡിന് കച്ചവടം കുറഞ്ഞു പോകും എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് പരമ്പരാഗത ശൈലിയിൽ തന്നെ ഡീസൽ ഇവിടെ തൊഴിലാളികൾ നുറക്കേണ്ടി വരുന്നത്. വേലി ഇറക്ക സമയത്ത് മാത്രമേ ഡീസൽ നുറക്കാൻ സാധിക്കാറുള്ളൂ. വേലിയേറ്റ സമയത്ത് ഒരു ബാരലിൻ്റെ മുകളിൽ 200 ലിറ്ററോളം ഡീസൽ വരുന്ന ബാരല് പൊക്കി വെച്ചിട്ട് അതാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തിനെ ബദൽ സംവിധാനമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഏത് സ്ഥലത്തും ഡീസൽ എത്തിക്കാനുള്ള മൊബൈൽ ഡിസ്പെൻസർ പോലത്തെ ഒരു സംവിധാനം ഉണ്ടായിട്ടും നിരവധി തവണ ഫെഡിനോടും ഹാർബർ എഞ്ചിനീയർമാരോടും ആവശ്യപ്പെട്ടിട്ട് ഇത് അനുവദിക്കുന്നില്ല. ഹാർബറിലെ മത്സ്യഫെഡ് പമ്പിൽ 15 ബോട്ടുകൾക്ക് മാത്രമാണ് ഡീസൽ നൽകാനാകുന്നത്. 100-ലേറെ ബോട്ടുകളാണ് പുതിയാപ്പ ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. മറ്റു പമ്പുകളിൽ നിന്നും ഡീസൽ എത്തിക്കേണ്ടി വരുന്നത് വലിയ പണച്ചെലവും ഉണ്ടാക്കുന്നു. അടിയന്തരമായി മൊബൈൽ ഡിസ്പെൻസർ പുതിയാപ്പയിൽ ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.